നമസ്കാരം LSS പ്രതിഭയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പൊതുവിജ്ഞാനത്തിലെ മാതൃകാ ചോദ്യങ്ങളുമായിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ കോവിഡ്-19 രോഗം ആദ്യമായി രേഖപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി കർണാടക ഓപ്ഷൻ സി കേരളമാണ് ഉത്തരം അടുത്ത ചോദ്യം ജനുവരി 2020 ലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ 6 ഓപ്ഷൻ ബി 8 ഓപ്ഷൻ സി 10 ഓപ്ഷൻ ഡി 5 ഓപ്ഷൻ ബി 8 ആണ് ഉത്തരം അടുത്ത ചോദ്യം കേരളത്തിൽ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷൻ ചാനലിന്റെ പേര് എന്ത് ഓപ്ഷൻ എ ഏഷ്യാനെറ്റ് ഓപ്ഷൻ ബി വിക്ടർസ് ഓപ്ഷൻ സി സഫാരി ഓപ്ഷൻ ഡി കൈരളി ഓപ്ഷൻ ബി വിക്ടേഴ്സ് ആണ് ഉത്തരം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതിനാണ് കൊറോണ വൈറസുകളെ നശിപ്പിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ എ ശുദ്ധജലം ഓപ്ഷൻ ബി സോപ്പ് ഓപ്ഷൻ സി എണ്ണ ഓപ്ഷൻ ഡി കയ്യുറ ഓപ്ഷൻ ബി സോപ്പാണ് ഉത്തരം അടുത്ത ചോദ്യം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഏക വനിത ആര് ഓപ്ഷൻ എ സുജാത ഓപ്ഷൻ ബി ശ്രീമതി ഓപ്ഷൻ സി ഷാനിമോൾ ഉസ്മാൻ ഓപ്ഷൻ ഡി രമ്യ ഹരിദാസ് ഓപ്ഷൻ ഡി രമ്യ ഹരിദാസ് ആണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഏക വനിത അടുത്ത ചോദ്യം ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം ഓപ്ഷൻ എ 60 സെക്കൻഡ് ഓപ്ഷൻ ബി 52 സെക്കൻഡ് ഓപ്ഷൻ സി 70 സെക്കൻഡ് ഓപ്ഷൻ ഡി 20 സെക്കൻഡ് ഓപ്ഷൻ ബി 52 സെക്കൻഡാണ് ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഓപ്ഷൻ എ ഭാസ്കര ഓപ്ഷൻ ബി ആര്യഭട്ട ഓപ്ഷൻ സി കൽപ്പന ഓപ്ഷൻ ഡി എജ്യൂസാറ്റ് ഓപ്ഷൻ ബി ആര്യഭട്ടയാണ് ഉത്തരം അടുത്ത ചോദ്യം അനിൽ കുംബ്ലെ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഹോക്കി ഓപ്ഷൻ ബി ക്രിക്കറ്റ് ഓപ്ഷൻ സി ടെന്നീസ് ഓപ്ഷൻ ഡി ബാഡ്മിൻ്റൺ ഓപ്ഷൻ ബി ക്രിക്കറ്റ് അതാണ് ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറുടെ ജീവിതം അടിസ്ഥാനമാക്കി ഒരു സിനിമ 2019 പുറത്തിറങ്ങി ഡോക്ടറുടെ പേരെന്ത് ആനന്ദി ഗോപാൽ എന്നാണ് ഡോക്ടറുടെ പേര് ഈ ഡോക്ടറുടെ ജീവിതം അടിസ്ഥാനമാക്കിക്കൊണ്ട് 2019 ഇന്ത്യയിലെ ഒരു സിനിമ പുറത്തിറങ്ങിയിരുന്നു ആ സിനിമ ആരുടെ പേരിലാണ് ആനന്ദി ഗോപാൽ എന്ന ഡോക്ടറിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് അടുത്ത ചോദ്യം 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എസ് മണിലാൽ ആണ് 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സസ്യശാസ്ത്രജ്ഞൻ ഇന്ന് ഇത്രയും ചോദ്യങ്ങളുള്ളൂ അടുത്ത ദിവസം പുതിയ ചോദ്യങ്ങളുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം